ഹായ്, നമസ്കാരം. ജീൻസസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ അവിയല് വളരെ ഒതന്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അസദ്യകൾക്കൊക്കെ നമ്മൾ വിളമ്പുന്ന അവിയലുണ്ടല്ലോ, അതേ രീതിയിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു അവിയലാണ്. ഈ അവിയല് എങ്ങനെയാ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ഇടുക, എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അവിയല് എങ്ങനെയാണെന്ന് നോക്കാം. ചേട്ടാ, ഈ അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുമോ? നമുക്ക് അവിയലിന് വേണ്ട സാധനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഈ വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് നമ്മളിവിടെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നേന്ത്രക്കായ, ഏത്തക്കായ, ഒരു ഏത്തക്കായ, രണ്ട് മുരിങ്ങക്കായ, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു കഷ്ണം ചേന, പിന്നെ കൊത്താമര. ഈ കൊത്താമര കൂടാതെ ഇതില് പയറുണ്ട്. പയർ ഇതൊക്കെ ഇതേപോലെ ഈ വലിപ്പത്തില് നമ്മള് കട്ട് ചെയ്തിട്ട് ഏകദേശം ഇതിപ്പോ ഒരു അരക്കിലോന് മേലെ മുക്കാ കിലോളം ഉണ്ടാവും. അപ്പൊ വെജിറ്റബിൾ ആയില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് പ്രധാന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തേങ്ങ. തേങ്ങയിൽ നമ്മള് പച്ചമുളകും ഇഞ്ചിയും, ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ആയതുകൊണ്ടൊന്നും നല്ലതല്ല. ആ വെജിറ്റബിൾസിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അവിയലിന് നല്ലൊരു ഇത് കിട്ടുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ ഇതിൽ മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി, ചുവന്നുള്ളി, പിന്നെ ജീരകം. ഈ തേങ്ങ ചിരകിയതും ഈ കാണുന്ന പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ജീരകവും ഇത് ചേർത്ത് നമ്മളൊന്ന് ഒതുക്കിയിട്ടാണ് ഇതിൽ ചേർക്കാം. തേങ്ങ എന്തോരം എടുത്തിട്ടുണ്ട്? തേങ്ങ ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മതി, ഇത്രയും വെജിറ്റബിൾസിന് ഒരു മുറി തേങ്ങ മതി. പിന്നെ ഇതിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് തൈര്. ഒരു ഒന്നര കപ്പ് തൈര് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്ര പുളിയുള്ള തൈരല്ല, നമ്മൾ പുളി നോക്കിയിട്ട് വേണം തൈരിന്റെ അളവ് നിശ്ചയിക്കാനായിട്ട്. ഒരു ഒന്നര കപ്പ് തൈര് ഒരു ആവറേജ് പുളിയുള്ളതാണെങ്കിൽ എടുക്കാം. പിന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടി, പിന്നെ ഇതിൽ നമുക്ക് വേപ്പിലുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ നമ്മൾ ഇത് ആദ്യം വാട്ടിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് ചെയ്യുന്നതിലേക്ക് പോവാം അല്ലേ. അപ്പം നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് ബർണറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. അതിന് ഒന്ന് കത്തിക്കട്ടെ. പാൻ ചൂടായി വരുമ്പോൾ നമ്മളിത് അല്പം വെളിച്ചെണ്ണ ചേർക്കണം. അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിളിനെ നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീരെ വെളിച്ചെണ്ണ കുറവായാലേ അതിനൊരു രുചി കിട്ടില്ല. അപ്പം നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം വെജിറ്റബിൾസിൽ ഒരുപാട് വെള്ളമൊക്കെയും നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ തീ കൂടുതലാണ്, അപ്പോൾ വെജിറ്റബിൾസിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഈ വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ചൊരു പണി കിട്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടി നമ്മളതിൽ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെജിറ്റബിൾസിന് പെട്ടെന്ന് നല്ലൊരു വാടി കിട്ടാനായിട്ട് നല്ലതാണ്. നമുക്കതൊന്ന് കുറച്ചുപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് അവസാനം ഇടാം.
ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് ചെറുതായിട്ട് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോ ഇതിന്റെ ആവി കൊണ്ട് ഇതൊന്നും നന്നായി ഒന്ന് നന്നായി വേവണ്ട, ഒരു ചെറുതായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് നാളികേരം, ഇഞ്ചിയും പച്ചമുളകും ജീരകവും പിന്നെ നമുക്കതൊന്ന് അല്പം ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കണം. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യാം. അതുവരെ ഇതിവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഒരു ചെറിയ വേവ് മതി, അധികം വേവണ്ട. ഒന്ന് ചെറിയ നിറം മാറ്റം വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്യേണ്ടതാണ്. നോക്കാം. ശരി. അപ്പൊ നമ്മളൊരു മിക്സിയിൽ ജാറെടുത്തിട്ട് നമ്മുടെ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഇഞ്ചിയും പച്ചമുളകും ഇതിൽ ഈ നാളികേരത്തിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോ നന്നായി ഒതുങ്ങാൻ സാധ്യത കുറവാണ്. അപ്പൊ നമുക്ക് അതൊരു ചെറിയ ജാറിലും ഇത് നമുക്ക് നാളികേരം ഒരു നല്ല ജാറിലും വലിയ ജാറിലും എടുത്ത് നമുക്ക് ഒതുക്കാം. അപ്പൊ ഞാനിത് ഒതുക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ ഇത് ചെറുതായിട്ട് വെറുതെ ഒരു രണ്ട് കറക്കം കറക്കിയിട്ടുള്ളൂ, അധികം അരഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തത് അല്ല, ഇത് വെറുതെ ഒന്ന് രണ്ട് കറക്കം കറക്കി എടുത്ത തേങ്ങയാണ്. നമുക്ക് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ അതായത് ഇതിൽ പച്ചമുളകും ഉള്ളിയും ജീരകവും ഇഞ്ചിയും ഇത് ഞാൻ ഈ ജാറിലേക്ക് തന്നെ ഇട്ടു. ഈ ജാറിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് അടി ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാം. നമ്മള് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ജീരകവും പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേപ്പിലയാണ്. വേപ്പില നമ്മളിതിൽ ഇതിന്റെ കൂടെ ചേർക്കാം. കൂടെ ചേർക്കാം, നന്നായി ഒന്ന് തിരുമ്മി ചേർക്കാം. അപ്പൊ നമുക്ക് ഈ വെജിറ്റബിള് നമ്മൾ വേവാൻ വെച്ചതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു ആഹാ. ഇത് നമുക്ക് ഡ്രൈ ആയി കിട്ടണം, അധികം വെള്ളമായി പോകാൻ പാടില്ല. അതിന്റെ ഇടയിലൊക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കാം, നല്ലതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കണം. ഇതേവിടെ ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഇല്ല, ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ് കേട്ടോ, അധികം ആവരുത്. ടീസ്പൂൺ അളവിൽ തന്നെ എടുത്തോളൂ. ഇത് നന്നായി ഇളക്കാം. വെജിറ്റബിൾസ് ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് അധികം വേവ് വേണ്ട, അധികം വേവ്. ഇനി കുറച്ച് തൈര് നമുക്ക് ഒഴിക്കണേല്, നമുക്ക് തൈര് ഒഴിച്ചിട്ട്, മുഴുവൻ തൈര് ഞാൻ ഒഴിക്കുന്നില്ല, കുറച്ച് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇപ്പൊ ഇത്ര മതി. നോക്കിയിട്ട് പുളിയും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിൻ്റെ ഇടയിൽ. അത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. അപ്പോൾ ഞാനതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് അല്പം കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇപ്പൊ നമ്മള് ഉപ്പും തൈരിന്റെ പുളിയൊക്കെ ഏകദേശം പാകാണ്. അപ്പൊ നമുക്കിനി ഇതൊന്ന് ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം, ഇത് വേവ് കുറച്ചും കൂടി ആയിക്കോട്ടെ. സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോ പുളി നോക്കിയപ്പോ ഒരു അല്പം പുളി കുറവാണ്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച തൈര് കുറച്ച് ബാക്കിയുണ്ട്, അതിന്റെ ഒരു പകുതി കൂടി അതിൽ ഒഴിച്ചു കൊടുക്കും. ഇപ്പൊ ഏകദേശം ഒരു 1/2 കപ്പ് തൈരാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ.
അധികം പുളി വേണ്ട, ഒരു ആവറേജ് പുളിയാണ് ഇതിന് ആവശ്യമുള്ളൂ. അതും കൂടി ഞാൻ ഇതിലിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്ക് തുറന്നു വെച്ച് തന്നെ ഒന്ന് കുറച്ചു നേരം നോക്കാം. അപ്പോ ഇവിടെ നമ്മുടെ കറി ആവശ്യം നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം നല്ല ഒരു പേസ്റ്റ് പോലെ നല്ല ഇതിൽ കിട്ടിയാലാണ് അതൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ ചേർക്കാൻ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ കൂടി തിരുമ്പി വെച്ചിട്ടുള്ള ജീരകമൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ളത് നമ്മളിതിൽ ചേർക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് തേങ്ങയും കൂടി ആഡ് ചെയ്തൂലേ, നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മള് തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ അങ്ങനത്തെ തുറന്നു വെച്ച് തന്നെ നമ്മൾ അതിങ്ങനെ ചെറിയ തീയില് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാണ്. അതിനുശേഷം നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിന്റെ മുകളിൽ തൂവി കൊടുത്തു കഴിഞ്ഞാല് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ, ഇത് വെറും പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഏകദേശം ഒരു സ്പൂൺ മതി, അധികം വേണ്ട. എല്ലായിടത്തും ആക്കിയിട്ട് നമ്മൾ ഇത് ഒരു കുറച്ചു നേരം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നു നോക്കാം. അപ്പൊ നല്ലൊരു സ്മെല് ഉണ്ടാവും. ഇപ്പൊ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ പരിപാടി കഴിഞ്ഞപ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ഒരു സ്മെല് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളി അവിയല്. അവിയല് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെ കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഇടാം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക എന്നുള്ളതൊക്കെ. അപ്പോ വീണ്ടും നല്ലൊരു പരിപാടിയായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ. ബൈ. ഓക്കെ ശരി.